മൂന്നാം ലോക കേരള സഭയ്ക്ക് വീണ്ടും വേദിയൊരുങ്ങുകയാണ് ഇങ്ങനെ വേദിയൊരുങ്ങുന്ന സമയത്ത് മുൻകാല സമ്മേളനം എന്ത് നേട്ടമുണ്ടാക്കിയെന്ന വിമർശനം ചർച്ചയാവുകയാണ് ലോക കേരള സഭയിലൂടെ വിദേശ നിക്ഷേപം അടക്കം ഒരു നേട്ടവും ഉണ്ടായില്ലെന്ന് വിമർശിക്കുന്നത് എൽ ഡി എഫിന്റെ ഭാഗമായിരുന്ന ചെറിയാൻ ഫിലിപ്പാണ് ഇത്തവണയും ലോക കേരള സഭ ബഹിഷ്കരിക്കുന്ന കാര്യത്തിൽ പ്രതിപക്ഷം ഇന്ന് തീരുമാനമെടുക്കും കോടികൾ മുടക്കി സർക്കാർ പ്രവാസികളെ പങ്കെടുപ്പിച്ച് രണ്ട് ലോക കേരള സഭ നടത്തിയതിലൂടെ സംസ്ഥാനത്തിനുണ്ടായ നേട്ടമെന്തെന്ന ചോദ്യം പ്രസക്തമാണ് ഈ മാസം പതിനേഴ് പതിനെട്ട് തീയതികളിലായി മൂന്നാൽ ലോക കേരള സഭ നടക്കാനിരിക്കെ സർക്കാരിന്റെ രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണെന്ന വിമർശനം പ്രതിപക്ഷത്തു നിന്ന് ഉയരുകയാണ് പറയുന്നത് രണ്ട് ലോക കേരള സഭ നടന്ന കാലത്തും ഇടതു സർക്കാരിന്റെ ഭാഗമായിരുന്ന ചെറിയാൻ ഫിലിപ്പ് കുറെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചിലരുടെ സഹായം കൊണ്ട് അതിൽ കടന്നു വെച്ചിട്ടുണ്ട് കഴിഞ്ഞ സഭയിൽ അംഗമായിരുന്ന പല ആളുകളെയും തെരഞ്ഞെടുപ്പ് വേളയിൽ പാർട്ടി നേതാക്കന്മാർ സമീപിക്കുകയും അവരെ കൊണ്ട് വൻതോതിൽ പണം സമാഹരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ സി പി എമ്മിന് ധനസഹായത്തിനുള്ള ഒരു മാർഗമായി ഈ ലോക കേരള സഭയെയും അതിലെ ചില അംഗങ്ങളെയും മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഒന്നാം ലോക കേരള സഭയിൽ പ്രധാനം പ്രവാസി നിക്ഷേപങ്ങളുടെ പ്രോത്സാഹനമായിരുന്നു ഇതിന്റെ തുടർച്ചയായി എൻ ആർ ഐ നിക്ഷേപ കമ്പനി എൻ ആർ ഐ നിർമ്മാണ കമ്പനി പ്രവാസി സഹകരണ സംഘം എന്നിവ നിലവിൽ വന്നതായാണ് സർക്കാരിന്റെ അവകാശവാദം എന്നാൽ പ്രവാസി നിക്ഷേപത്തിന്റെ കണക്കാരായുമ്പോൾ സർക്കാർ വൃത്തങ്ങൾ വിശദീകരിക്കുന്നത് ലോക കേരള സഭ ജിമ്മു പോലൊരു നിക്ഷേപ സംഗമ പരിപാടി അല്ലെന്നാണ് ഗവൺമെന്റിന്റെ ആയിരുന്നില്ല മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പണം പരിപാടിയല്ലെന്നാണ് പ്രതിപക്ഷ നേതാവാണ് ലോക കേരള സഭയുടെ സ്ഥിരം ഉപനേതാവ് എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി പ്രതിസന്ധികാലത്ത് മൂന്ന് കോടി രൂപ ചെലവഴിച്ച് നടത്തുന്ന ദൂരത്തിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷം ഇത്തവണയും ബഹിഷ്കരിച്ചേക്കും പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടി പ്രശാന്ത് കൃഷ്ണ തന്നെ ചേരുകയാണ് പ്രശാന്ത് ഗുഡ് മോർണിംഗ് ഈ ലോക കേരള സഭ കൊണ്ട് കുറെ പണം ഒഴുക്കിക്കളയുക എന്നല്ലാതെ മറ്റ് മെച്ചമൊന്നുമില്ല എന്നാണോ ഉയരുന്നത് പ്രതിപക്ഷം എന്താണ് തീരുമാനമെടുത്തിരിക്കുന്നത് പങ്കെടുക്കുമോ ബഹിഷ്കരിക്കുമോ അഞ്ചിത പ്രതിപക്ഷം ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് ഇന്നെത്തുമെന്നാണ് പ്രതിപക്ഷ നേതാവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് പ്രധാനമായും ഈ ഒന്നാം ലോക കേരള സഭ രണ്ടായിരത്തി പതിനെട്ടിൽ നടന്നപ്പോൾ കുറേ തീരുമാനങ്ങൾ എടുത്തിരുന്നു നാം റിപ്പോർട്ടിൽ തന്നെ അത് വിശദീകരിച്ചിരുന്നു രണ്ടാം ലോക കേരള സഭയുടെ സമയത്ത് നൂറ്റി അൻപത്തിയാറ് ശുപാർശകൾ ഉണ്ടായിരുന്നു ഇക്കാര്യങ്ങൾ വകുപ്പുകൾ പരിഗണിക്കുന്നു എന്നതിലപ്പുറത്തേക്ക് ഈ പ്രവാസികാരുമായി ബന്ധപ്പെട്ട ഏജൻസികൾക്കൊന്നും തന്നെ എത്ര വിദേശ നിക്ഷേപം ഇത് കേരളത്തിലേക്ക് ഈ രണ്ട് ലോക കേരള സഭയിലൂടെ വന്നു എന്ന കാര്യത്തിൽ ഒരു വ്യക്തമാ യുമില്ല ഒരു വിശദീകരണമോ അവകാശവാദമോ നടത്താനും അവർക്ക് കഴിയുന്നില്ല എന്തായാലും പ്രതിപക്ഷം ഈ കാര്യത്തിൽ അവർ പങ്കെടുക്കുന്നതിന് ഈ ഒന്നാം ലോക സഭയിൽ അവർ പങ്കെടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ നടന്ന രണ്ടാം ലോക സഭയിൽ പങ്കെടുത്തില്ല ബഹിഷ്കരിച്ചിരുന്നു ഇത്തവണ പങ്കെടുക്കാം എന്നൊരു ധാരണയുണ്ട് പക്ഷേ അതിന് മുൻപായി സർക്കാർ മൂന്ന് ഉപാധികൾ അംഗീകരിക്കണം എന്നതാണ് മുന്നോട്ട് വയ്ക്കുന്നത് അതിൽ പ്രധാനം ഈ കഴിഞ്ഞ ലോക സഭകളിൽ ഉണ്ടായ നേട്ടങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കണം ഈ ലോക സഭയുടെ ഭാഗമായുള്ള ദൂർത്ത് പ്രത്യേകിച്ച് സാമ്പത്തിക പ്രതിസന്ധി കാലമാണ് ൂർത്ത് പരമാവധി ഒഴിവാക്കണം എന്നീ നിർദ്ദേശങ്ങളാണ് ഇവയിൽ ഏറ്റവും പ്രധാനം ഇതിനു പുറമേ ഈ പ്രതിപക്ഷത്തിന് കൂടി പ്രാതിനിധ്യമുള്ള ഈ പ്രവാസികളുടെ സംഘടനകൾക്ക് കൂടി അതിൽ പ്രാതിനിധ്യം നൽകണം എന്ന ആവശ്യമാണ് ഉന്നയിക്കുന്നത് ഈ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിച്ചില്ലെങ്കിൽ ബഹിഷ്കരിക്കാൻ തന്നെയാണ് സാധ്യത എന്തായാലും നിലവിൽ ബഹിഷ്കരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തിയിട്ടില്ല ശരി പ്രശാന്ത് കൃഷ്ണിയാണ് വിവരങ്ങൾ നൽകിയിട്ടുള്ളത് ലോക കേരള സഭയിൽ പ്രതിപക്ഷം പങ്കെടുക്കുമോ ഇല്ലയോ ഇന്നറിയാം തീരുമാനമെടുക്കാൻ വേണ്ടി ഇന്ന് ചർച്ചകളുണ്ട് പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്